എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യറാണ്. മദ്യാസക്തി എന്ന മഹാവിപത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ മദ്യത്തിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് ഇന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതറിഞ്ഞിട്ടും പലരും ഇതിലേക്ക് ഈയാമ്പാറ്റകളെ പോലെ ചെന്ന് വീഴുകയാണ്. ഈ അടുത്ത ദിവസം എന്നെ കാണാൻ ഒരു സ്ത്രീ വന്നു. ഒരു 45 വയസ്സ് പ്രായം വരും. അവരുടെ ഭർത്താവ് അവരുടെ മോൻ ജനിച്ച് ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചു പോയതാണ്. ആ സ്ത്രീ വേറെ വിവാഹമൊന്നും കഴിച്ചില്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ മകനെ വളർത്തി നന്നായി പഠിപ്പിച്ചു, അതായത് MBA വരെ പഠിപ്പിച്ചു. അവനൊരു ചെറിയ കമ്പനിയിൽ ജോലിയൊക്കെ കിട്ടി. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അവനൊരു ചീത്ത കൂത്തുകെട്ടിൽ ചെന്നപ്പെട്ടു. മദ്യപാനം, ഇത് തന്നെയാണ് വിഷയം. ഇതങ്ങോട്ട് കൂടിക്കൂടി വന്നപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. എന്നാൽ മദ്യപാനം നിർത്തിയില്ല, കയ്യിൽ കിട്ടുന്ന കാശ് മുഴുക്കെ മദ്യപിച്ചില്ല. തികയാത്തതല്ല ഈ അമ്മയുടെ തോന്നിയിരിക്കും. കശുവണ്ടി ഓഫീസിലെ ഒരു കശുവണ്ടി തല്ലുന്ന സാധാരണ തൊഴിലാളിയാണ് ഈ സ്ത്രീ. അപ്പോൾ അവർക്ക് കിട്ടുന്ന വേതനം തുച്ഛമായിരിക്കും. ആ വേതനം എല്ലാം ഇവൻ തട്ടിപ്പറിക്കും. ഇനി കൊടുത്തില്ലെങ്കിലോ ഒരു അമ്മയുടെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്ത വാക്കുകളെല്ലാം ഈ മകൻ അമ്മയോടുത്ത് പറയും. വേണമെങ്കിൽ ആ സ്ത്രീക്ക് ഭർത്താവ് നഷ്ടപ്പെട്ട ആ കാലയളവിൽ വേറെ വിവാഹത്തിൽ കഴിക്കായിരുന്നു. പക്ഷെ തൻ്റെ ഈ കുട്ടിക്ക് പുതുതായി വരുന്ന ഭർത്താവ് ചിലപ്പോൾ നല്ലൊരു ഗാർഡിയനായിരിക്കണമെന്നില്ല. അതുകൊണ്ടായിരിക്കണം ആ സ്ത്രീ അപ്പോഴും വിവാഹമൊന്നും വേണ്ടെന്ന് വെച്ച് ഈ കുട്ടിയുടെ കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് അവനെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിച്ചത്. പക്ഷെ ഇപ്പം ഇവൻ്റെ പ്രകൃതം കണ്ടോ, ആ അമ്മയുടെ എന്തൊക്കെ പ്രതീക്ഷകളായിരിക്കും തകർന്നു പോയത്. ഇതുപോലെ എത്ര എത്ര പേരാണ് നമ്മുടെ സമൂഹത്തിൽ, എത്ര എത്ര കഥകൾ നമുക്ക് പറയാൻ പറ്റും. ചിലർക്ക് അച്ഛൻ്റെ മദ്യപാനത്തെക്കുറിച്ചായിരിക്കും, ചിലർക്ക് ഭർത്താവിൻ്റെ മദ്യപാനത്തെ, ചിലർക്കാകട്ടെ സഹോദരൻ്റെ കാര്യമായിരിക്കും. എന്തായാലും മദ്യപാനത്തിന് നല്ല വശമൊന്നും ഉണ്ടെന്ന് ആരും സമ്മതിക്കില്ല. ഈ മദ്യപിക്കുന്നവർ പല തരത്തിലുണ്ട്. ചിലരാകട്ടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാനെങ്ങനെയൊക്കെ ഇതിൽ പെട്ടുപോയി മദ്യപാനത്തിന്, ഇനി എനിക്ക് കര കയറാൻ പറ്റില്ല, ഇനി നന്നാവണേക്ക് അടുത്ത ജന്മമാകട്ടെ. മറ്റ് ചിലർ പറയണം അങ്ങനെയല്ല, ഞാൻ കൂട്ടൊക്കെ കൂടുമ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് മദ്യപിക്കില്ല, അത് വളരെ ചെറുതായിട്ട് വല്ലപ്പോഴും, അത് എനിക്കെപ്പോൾ വേണമെങ്കിലും നടത്താൻ പറ്റും. പിന്നെ കൂട്ടല്ലേ, സൗഹൃദമല്ലേ, അതുകൊണ്ട് ഇച്ചിരി മദ്യപിക്കുന്നു. ഇതൊക്കെ വെറുതെ വെറും വെറുതെ, ഇവരങ്ങോട്ട് മതിയാക്കാൻ പോണില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് കൊണ്ടുവെച്ചുകൊണ്ടിരിക്കും. ചിലരുണ്ട് ഒരു ദിവസം നന്നായിട്ട് മദ്യപിച്ച് എനിക്ക് അറിയൊരു വീട്ടിൽ വീട്ടിൽ വന്ന് കുറെ പൂരപ്പാട്ടൊക്കെ പാടിക്കഴിയുമ്പം ഭാര്യ മക്കളെയൊക്കെ ഒന്ന് തല്ലിക്കഴിയുമ്പോൾ കെട്ടൊക്കെ നടങ്ങും തോന്നി, ഇനി മദ്യപിക്കണ്ട. അപ്പോൾ അങ്ങോട്ട് ശബ്ദം ചെയ്യും, നാളെ മുതൽ ഞാൻ മദ്യപിക്കില്ല. ശബ്ദമല്ലേ, രാവിലെ എണീറ്റ ഉടനെ മാന്യനാണെന്ന് തോന്നണ്ടേ. പള്ളിയിൽ പോണ ആളാണെങ്കിൽ പള്ളിയിൽ പോകും, ക്ഷേത്രത്തിൽ പോണ ആളാണെങ്കിൽ നല്ല മുണ്ടും ഉടുപ്പൊക്കെ എടുത്തിട്ട് ക്ഷേത്രത്തിൽ പോകും, നല്ലൊരു കുറിയൊക്കെ തൊട്ട് രാവിലെ വന്ന് വീട്ടിൽ കയറിയിരുന്ന് എന്തൊരു സ്നേഹം, ചിലപ്പോൾ രണ്ട് പരിപ്പോടെയും രണ്ട് ഉഴുന്നോടെയൊക്കെ കൊണ്ടുവന്ന് ഭാര്യയും മക്കൾക്ക് കൊടുത്ത് നല്ല സന്തോഷത്തോടെ ഇരിക്കും. അന്നേ ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഇവരുടെ മുഖം കാണണം, ഒരുമാതിരി ഇഞ്ചി കുടിച്ച് വെള്ളം ഉറക്കിക്കൊണ്ട് അങ്ങനെ നടക്കും. എന്നാലും തട്ടിയും മുട്ടിയും ആ രാത്രി അതിന് കടന്നു പോകും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ, ഞാൻ എന്താ ഇളയ ദിവസം ഒന്ന് മദ്യപിക്കാതെ രക്ഷപ്പെട്ടല്ലോ, പിറ്റേ ദിവസം മസിൽ പിടിച്ച് അങ്ങനെ ഇരിക്കും. ഒരാളുടെ മുഖം കാണില്ല, യുദ്ധത്തിന് തയ്യാറായതുപോലെ എവിടെ പോയാലും ഒരു ഗൗരവം, ഒരു മസിൽ പിടിച്ച്. അങ്ങനെ രണ്ടാമത്തെ ദിവസം കിടക്കും. മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ, രണ്ടു ദിവസം ഞാൻ വിജയിച്ചില്ല, ഞാൻ വിജയിച്ചു, വില്ലനാണ്, വീരനാണ് ഞാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ഇവരെന്ത് ചെയ്യുന്ന, ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒന്ന് രണ്ട് പഴയ കൂട്ടുകാരെ കാണും. അതാ, നീ നന്നായടാ, ഓ ഞാനിപ്പോൾ ഇച്ചിരി മദ്യപിക്കാതൊക്കെ നടക്കുന്നു, വാ ഒരു സ്മോൾ കഴിക്കാം എന്ന് വിളിക്കും. ആദ്യം വേണ്ട എന്ന് പറയും, പിന്നെ നിർബന്ധത്തിന് വഴങ്ങി ഇച്ചിരി മതി കേട്ടോ എന്ന് പറഞ്ഞ് തുടങ്ങും. ഇച്ചിരി ഒന്നുമല്ല, അതങ്ങ് പോവും, അവരെ കയ്യിൽ നിന്ന് കണ്ട്രോൾ അങ്ങ് പോവും. മൂഷിക സ്ത്രീ, പിന്നെയും മൂഷിക സ്ത്രീ. ഇതാണ് ഇത്തരം കഥകൾ ഈ മദ്യപാന കുടുംബത്തിൽ സ്വാഭാവികമായിട്ട് എല്ലാവരും കണ്ട് കാണും. ഞാൻ ഇതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മദ്യപാനത്തിൻ്റെ ദൂഷ്യത്തെ സംബന്ധിച്ച് ഒരു കഥ പറയാം. ഒരിടത്ത് ഒരു അച്ഛനൊരു മകനുണ്ടായിരുന്നു. അവന്ന് വെച്ചാൽ കള്ളുകുടിയും ചീട്ടുകളിയും, ഇത് തന്നെയാണ് അവൻ്റെ ജോലി. ഈ അച്ഛനും മകൻ്റെ സ്വഭാവം, ഇങ്ങനത്തെ ദുർസ്വഭാവം കാരണം അച്ഛന് ഇരിക്കാൻ പൊറുതിയില്ലാതായി. അച്ഛൻ നാട്ടിലെ ഗുരുക്കന്മാരെയും മതപണ്ഡിതന്മാരെയും എല്ലാം വിളിച്ച് മകനെ ഉപദേശിപ്പിച്ച് നോക്കി. ഒരു രക്ഷയില്ല,
അവൻ നന്നാവാൻ തീരുമാനമേ ഇല്ല. അങ്ങനെ ഇരിക്കെ ഒരു നാൾ അച്ഛനെ കലച്ചിലായ രോഗം പിടിപെട്ടു. അച്ഛൻ്റെ അന്ത്യനാളുകൾ അടുത്തു. അച്ഛൻ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് അവസാനമായി ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ മോന് മനസ്സിലായി താനിനി കള്ളു കുടിക്കരുത്, ചീട്ട് കളിക്കരുത് എന്നൊക്കെ പറയാനാണ് അച്ഛൻ വരുന്നത്, അതിനെ നന്നാക്കാനുള്ള ശ്രമമാണെന്ന്. അപ്പോൾ മോൻ പറയും, അച്ഛാ അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമൊക്കെ ഞാൻ സാധിച്ചു തരാം, പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ അടുത്ത് മദ്യപിക്കരുതെന്നോ ചീട്ട് കളിക്കരുതെന്നോ എന്നൊന്നും പറഞ്ഞേക്കരുതേ, ഞാനത് അനുസരിക്കില്ല. അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം സഫലമാകണമെങ്കിൽ അച്ഛന് ഇത്തരം കാര്യങ്ങൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെടരുത്. അപ്പോൾ അച്ഛൻ പറയും, മോനെ നിന്നെ കുറേ ഉപദേശിച്ചതല്ലേ, ഇനിയും അത് തന്നെ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യമാണ്, നീ സമ്മതിക്കൂ? അപ്പോൾ മോൻ പറയാം, എന്നാ പറഞ്ഞു, ഞാൻ സമ്മതിക്കാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ നീ മദ്യപിക്കുന്നതിൽ എനിക്ക് യാതൊരുവിധ പരാതിയുമില്ല, മാത്രമല്ല ഇനി മുതൽ നീ നന്നായിട്ട് മദ്യപിക്കണം, പക്ഷേ അത് ഈ നാട്ടിലെ ഏറ്റവും നല്ല മദ്യപാനിയോടൊപ്പം ആയിരിക്കണം. നീ ചീട്ട് കളിക്കണം, ഈ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ചീട്ട് കളിക്കാരനോടൊപ്പം ആയിരിക്കണം നീ ചീട്ട് കളിക്കേണ്ടത്. അപ്പോൾ മോൻ ആകെ അന്തം വിട്ടു. അച്ഛൻ കളിയാക്കിയാണോ? അച്ഛൻ്റെ തലയിലെ കല്ലെങ്ങാനും തെറിച്ചു പോയതാണ്. അപ്പോൾ മോൻ ചെയ്യും, അച്ഛൻ പരിഹസിച്ചല്ലോ, അച്ഛൻ പറയാം, അല്ലേ അല്ല, നിന്റെ അടുത്ത് ഞാൻ എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് പറഞ്ഞത്. മോന് വളരെയധികം സന്തോഷമായി. അച്ഛനെ നല്ല ബുദ്ധി തെളിഞ്ഞിരിക്കുന്നു. ശരി അച്ഛാ, ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം, മോൻ പറഞ്ഞു. അങ്ങനെ ഈ അച്ഛൻ മരിച്ചു. മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് മകൻ ചീട്ട് കളിക്കാനായിട്ട് പുറപ്പെട്ടു. നഗരത്തിൽ ചെന്നു, അവിടെയുള്ള ചീട്ട് കളി സംഘങ്ങളെടുത്ത് വെച്ചു, അല്ല ഈ നാട്ടിലെ ഏറ്റവും നല്ല ചീട്ട് കളിക്കാരനാരാ? അപ്പം ചീട്ട് കളിക്കാർ പരസ്പരം നോക്കിട്ട് പറഞ്ഞു, അത് നമ്മുടെ ലാസർ മുതലാളിയ ഏറ്റവും നല്ല ചീട്ട് കളിക്കാരൻ. അദ്ദേഹം ഇപ്പോൾ എവിടെയുണ്ട്? മകൻ താല്പര്യത്തോട് ചോദിച്ചു. അദ്ദേഹത്തിന് ഇവിടെ കുറച്ച് എസ്റ്റേറ്റും കുറച്ച് സിനിമാ തിയേറ്റർ ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട്, പക്ഷേ അദ്ദേഹം ഇപ്പം നാട്ടുപുറത്ത് എവിടെയാണെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ കണ്ടിട്ട് തന്നെ കാലങ്ങൾ കുറയാണ്. ശരി, കുഴപ്പമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. മകൻ അവരുടെ അടുത്ത് യാത്ര പറഞ്ഞ് ഈ ലാസറ മുതലാളി തിരക്കിപ്പോയി. കുറേ ദൂരം കഴിഞ്ഞ് നാട്ടും പുറത്തൊക്കെ ചെന്ന് അവിടെയൊക്കെ അന്വേഷിച്ചപ്പം ഓരോരുത്തർ ഓരോ വഴി പറഞ്ഞു കൊടുത്തു. അവൻ സഞ്ചരിച്ച് ഒരു വിജനമായ സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോൾ ഒരു പാറ പുറത്തിരിക്കുക ഈ ലാസർ മുതലാളി. കയ്യിൽ ഒരു കുത്ത് പഴയ ചീട്ടുമുണ്ട്. അപ്പോൾ ഇത്രയും വലിയ കൊടീശനായ ലാസർ മുതലാളിയുടെ കയ്യിൽ ഈ നരച്ച് പഴക്കം ചെന്ന ചീട്ടുകൾ കണ്ടപ്പോൾ ഈ മകനൊരു സംശയം തോന്നി. അയാൾ ചോദിച്ചു, മുതലാളി താങ്കളെന്താ ഈ ഇത്രയും പഴക്കം ചെന്ന ചീട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് വെച്ചാണോ കളിക്കുന്നത്? നല്ല വില കൂടിയ ചീട്ടുകൾ ഉപയോഗിച്ചുകൂടെയായിരുന്നോ? താങ്കൾ നല്ലൊരു ചീട്ട് കളിക്കാരനല്ലേ? അപ്പോൾ ലാസർ മുതലാളി പറഞ്ഞു, അതെ ഞാൻ നല്ല ചീട്ട് കളിക്കാരനാ, അതുകൊണ്ട് എൻ്റെ ഭൂസ്വത്തും എൻ്റെ ബിസിനസ്സും എല്ലാം പോയി കിട്ടി. ഇപ്പോൾ ഉള്ളത് ആ ഇന്ന് അരച്ച് കുറച്ച് ഈ ചീട്ട് മാത്രം. നിനക്കും വന്നിരിക്കാം, എൻ്റെ കൂടെ കളിക്കാം, ഞാൻ നല്ല ചീട്ട് കളിക്കാനാ, നമുക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് ചീട്ട് കളിക്കാം. അവന് അവിടെ നിന്ന് പോയാൽ കൊള്ളാമെന്ന് തോന്നി. അവൻ പതുക്കെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. അവൻ നേരെ ഏറ്റവും നല്ല കുടിയനെ അന്വേഷിച്ചു പോയി. ഒരു നാട്ടിൽ ചെന്നപ്പം അവൻ പറഞ്ഞു, രണ്ട് കുടിയന്മാരുണ്ട് ഇവിടെ, ഏറ്റവും നല്ല കുടിയന്മാരാണ്. അവരവിടെയുണ്ട്, അവർ ആ ഗോഡൗണിൻ്റെ പുറകെ ഉണ്ട്, അവരവിടെ ഇരുന്ന് കുടിക്കുക എന്ന് പറഞ്ഞു. അവന് വലിയ സന്തോഷമായി. അപ്പം നേരെ മോൻ ആ സ്ഥലത്തേക്ക് ചെന്നു. ചെന്നപ്പോൾ ഒരു കുന്നോളം മദ്യക്കുപ്പി അതിൻ്റെ കീഴെ അങ്ങനെ ഇരിക്കുക രണ്ട് മദ്യപന്മാർ. മോനോട് ചെന്ന് ചോദിച്ചു, അയ്യോ അത്ഭുതമായിരിക്കുന്നു, എല്ലാ ബ്രാൻഡും ഉണ്ടല്ലോ, ഇത് നിങ്ങളാണോ കുടിച്ചത്? നിങ്ങളാണോ ഇത്രയും മദ്യം കുടിച്ചത്? ഓ ഞങ്ങൾ തന്നെയാണ് കുടിച്ചത്. അപ്പോൾ ചോദിക്കും, ആ എന്നിട്ട് ഇപ്പം എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് വലിയ ബിസിനസ് മാളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇരുന്നൂടെ? പറയും, മോനെ ആ ബിസിനസ് മാളും എല്ലാം തന്നെയായി കിടക്കുന്നത്, ഞങ്ങൾ കുടിച്ച് 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 ദാ ഈ മലയോള മദ്യക്കുപ്പി സൃഷ്ടിച്ചു, ഇപ്പം കുടിക്കാനൊന്നും ഒന്നുമില്ല, എല്ലാം തീർന്നു. ഇപ്പോൾ പണ്ട് കുടിച്ച മദ്യക്കുപ്പികളുടെ അവശിഷ്ടത്തിൽ നിന്ന് ഊറ്റി ഊറ്റി എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ, നിനക്കും കൂടാ എന്ന് പറഞ്ഞു. മകന് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഏറ്റവും നല്ല കുടിയനും ഏറ്റവും നല്ല ചീട്ട് കളിക്കാരനും ഒന്നും അവശേഷിപ്പിക്കില്ല, എല്ലാം നശിപ്പിച്ച് കളയും എന്ന് അവന് അതോടെ ബോധ്യമായി. മോൻ
മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യമായി ചെയ്യേണ്ടത് അതിനു വേണ്ടുന്ന ശക്തമായ ഉൾപ്രേരണ സൃഷ്ടിക്കുക എന്നതാണ്. എങ്ങനെയെന്നാൽ മദ്യം നൽകുന്ന ആനന്ദം വെറും പൊള്ളയാണെന്നും മദ്യപാനം നിർത്തിയാൽ താൻ സമൂഹത്തിനും വീട്ടുകാർക്കും കൂടുതൽ സ്വീകാര്യനാകും എന്ന് നിരന്തരം ചിന്തിക്കുക. ഒപ്പം മദ്യത്തിൻ്റെ ദൂഷ്യങ്ങളെക്കുറിച്ചും അതുമൂലം നശിച്ചവരെക്കുറിച്ചും ചിന്തിക്കുക. വരദാനമായി കിട്ടിയ ജീവിതം ഈ വിഷദ്രാവകത്തിനു മുന്നിൽ അടിയറ വയ്ക്കില്ല എന്ന് തറപ്പിച്ച് പറയുക. മദ്യപിക്കാൻ പ്രേരണ നൽകുന്ന സുഹൃത്തുക്കളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും അകന്നു നിൽക്കുക. മദ്യപാനത്തിനെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസുകളിൽ പങ്കെടുക്കുക. ആവശ്യമെങ്കിൽ കുടുംബാംഗങ്ങൾ മുഖേനയോ സുഹൃത്തുക്കൾ മുഖേനയോ മദ്യപാന ശീലം മാറ്റാൻ ഡോക്ടറുടെ സേവനം പ്രയോജനപ്പെടുത്തുക. മദ്യപാനം നമ്മിലെ നന്മകളെയും പ്രവർത്തനക്ഷമതയെയും ധനത്തെയും അപഹരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ വഴി തിരഞ്ഞെടുക്കാതിരിക്കുക. മദ്യപാന ശീലം തുടങ്ങിയവർ അത് ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് ഏവർക്കും നന്മ നേർന്നുകൊണ്ട് സസ്നേഹം ഹരിചന്ദന മഠം RJ. ഇന്നത്തെ ചിന്താവിഷയം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള ചിന്താകണികൾക്കായി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും മനഃശാന്തി നേർന്നുകൊണ്ട് സസ്നേഹം ഹരിചന്ദനമഠം RJ.